കാര്യങ്ങളാണ് ഞാൻ പറയാൻ ഇരുന്നത്. അതെല്ലാവരും പറഞ്ഞു കഴിഞ്ഞു. ഞാനെപ്പോഴും ഈ ബാവേലി നാട് ഭരിക്കുന്ന കാലത്തുള്ള കാര്യത്തിനെ കുറിച്ച് അതിനിപ്പോഴും നമുക്ക് അതുപോലെ തന്നെ നടത്തിക്കൊണ്ട് പോകാമെന്നുള്ള ഒരു മലയാളിത്വം നമുക്ക് എല്ലാവർക്കും ആവശ്യമാണ്. ഇപ്പം അമേരിക്കയിലിപ്പം 4-ാമത്തെ 5-ാമത്തെ ജനറേഷനൊക്കെ ആയി നമ്മുടെ മലയാളി കുട്ടികൾ വളർന്നു വരുന്നതിലൂടെ അവർക്ക് ഈ ഓണം എന്ന് പറയുന്നത് 365 ദിവസവും നമുക്ക് എങ്ങനെ വളർത്തി കൊടുക്കാം എന്നുള്ള ഒരു മെസ്സേജാണ് എനിക്ക് പറയാനുള്ളത്. ഒന്ന് വേണ്ട, നമ്മുടെ കാലത്തെ ഇരിക്കുന്ന സമയം തൊട്ട് വൈകിട്ട് രാത്രി പോയി കിടക്കുന്ന സമയം വരെ ആരെയെല്ലാം ഒന്ന് നമുക്കൊന്ന് മുഖത്ത് നോക്കി ഒന്ന് ചിരിക്കുക. ഒരു നല്ല കാര്യം പൈസയൊന്നും കൊടുക്കണ്ട, ഒരു ഒരാൾക്കൊരു ഡോറ് തുറന്നു കൊടുക്കുക, താഴെ വീഴുന്ന സാധനം ഒരു വയസ്സാകാൻ എടുത്തു കൊടുക്കുക, അങ്ങനെയുള്ള ഒരു മനോ ധൈര്യം നോക്കി എല്ലാം വേണം നമ്മുടെ അടുത്ത പരമ്പരയ്ക്ക് പറഞ്ഞു കൊടുക്കുക. അതാണ് ബാവലിയുടെ ഏറ്റവും വലിയ മെസ്സേജ്. ഞാനിപ്പോൾ 2 മാസം നാട്ടിൽ പോയിരുന്നു. കേരളത്തിലെ പല വില്ലേജുകളിലും പോയി നടന്നിട്ട് അവിടെയും ഈ പാവപ്പെട്ടവരുടെ പാവപ്പെട്ടവരുടെ ഇടയിലും ആ പ്രത്യേക ആ മലയാളിത്വം ഇപ്പോഴും ഉണ്ട്. അവരുടെ കയ്യിൽ പൈസയൊന്നും കാണില്ല, അവർക്ക് 3-4 ആരും കഴിക്കാനും ഇല്ല, പക്ഷെ അവർക്ക് ആ ഹ്യൂമിലിറ്റി മറ്റവരെ ഒന്ന് സഹായിക്കുക എന്നുള്ളത് വളരെയധികം ഉണ്ട്. അത് നമുക്കിവിടെ വന്നതുകൊണ്ട് അത് മറന്നു പോകാൻ പാടില്ല. അത് നമുക്ക് കഴിയുന്നതും നമ്മുടെ വീട്ടിലുള്ളവരുടെ മാത്രമല്ല അടുത്തുള്ളവരെയും ഇപ്പൊ നിങ്ങൾ തന്നെ കാണുന്ന ഇവിടെ അടുത്തിരിക്കുന്നവരെയും അത് ഒരു ദിവസം കണ്ടാകെ പോകുന്നതിന് പകരം അവരുടെ ആവശ്യങ്ങളും എല്ലാവരും വിചാരിക്കുന്നതുകൊണ്ട് ആരെങ്കിലും സഹായിക്കണമെങ്കിൽ പൈസ കൊടുത്ത് സഹായിക്കണം, അതല്ല. അവര് ഒരു വാക്ക് പറഞ്ഞ് അവരെ എങ്ങനെ ഒന്ന് ആശ്വാസപ്പെടുത്താം, അതായിരിക്കണം നമ്മുടെ ഏറ്റവും മഹത്തായ ഒരു ഓണാശംസയുടെ കൂടെ ഉള്ള ഒരു മെസ്സേജ് എനിക്ക് പറയാനുള്ളത്. വേറെ ഒന്നും ഞാൻ നീട്ടി പറയുന്നില്ല, ബാക്കി എല്ലാവരും പറഞ്ഞു കഴിഞ്ഞു. ഐ വിഷ് യു ഓൾ ദി ബെസ്റ്റ് ഫോർ 364 ഡേയ്സ് ആൻഡ് വിൽ മീറ്റ് അഗൈൻ നെക്സ്റ്റ്.